ഹായ് എല്ലാവർക്കും നമസ്കാരം. ജെന്നുസ് ടേസ്റ്റി കിച്ചൺ എന്ന കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മക്കറോണിയുടെ റെസിപ്പി ആയിരുന്നേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു മക്കറോണിയുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ മക്കറോണി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഗ്യാസിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്രത്തോളം മക്കറോണിയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ മേളിൽ വെള്ളം നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ മാത്രമേ മക്കറോണി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് മക്കറോണി എടുത്തിരിക്കുന്നത്. ആ മക്കറോണി ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഒത്തിരി വേവൊന്നുമില്ല ഇതിന്. ഒരു രണ്ടോ മൂന്നോ മിനിറ്റോട് തന്നെ നമ്മുടെ മക്കറോണി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഓവറായിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കാനും പാടില്ല. അതൊന്ന് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് വേകുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മക്കറോണി ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു അരിപ്പയിലേക്കാണ് ഞാൻ അരിച്ചെടുത്ത് വെള്ളം കളയുന്നത്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് സവാള ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വഴിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഓരോരുത്തർക്കും എത്ര എരിവ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാധാ റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കറോണിയിലേക്ക് വേകാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സവാളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയെല്ലാം നന്നായിട്ട് ഒരു പച്ചമണം എല്ലാം മാറി വരുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരുവിധം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒരു സവാളയോടൊക്കെ ഒന്ന് ചേരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് എല്ലാം നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മക്കറോണിയാണ്. മക്കറോണി വേവിച്ച് വെച്ചിരിക്കുന്ന മക്കറോണി ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയെല്ലാം മക്കറോണിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ വല്ലാതെ അങ്ങ് കുത്തി കുഴച്ചെടുക്കരുത്. അല്ലാതെ മെല്ലെ മെല്ലെ തന്നെ ഇത് ഇതുപോലൊരു തവി ഉപയോഗിച്ച് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മക്കറോണി ചേർത്തതിന് ശേഷം പിന്നെ ഒത്തിരി നേരമായിട്ട് വേവിക്കാൻ പാടില്ല കേട്ടോ. മസാലയെല്ലാം മൊത്തത്തിലൊന്ന് പിടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്കറോണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ മക്കറോണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒരു പുതു പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.